കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരന്റെ പേര് നിർദ്ദേശിച്ച് രാഹുൽ ഗാന്ധി. കെ സുധാകരൻ അധ്യക്ഷനാകുന്നത് തടയാൻ ഗ്രൂപ്പുകൾ നടത്തുന്ന നീക്കം അംഗീകരിക്കരുതെന്നും രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധി ഇക്കാര്യം അറിയിച്ചു. കേരളത്തിലെ പരാജയം സംബന്ധിച്ച തന്റെ അഭിപ്രായങ്ങൾ അശോക് ചവാൻ സമിതിയെയും രാഹുൽ അറിയിച്ചു. മാടഗാന്ധിയും കെ സുധാകരൻ കോൺഗ്രസ് അധ്യക്ഷനാകും. തന്റെ പിന്തുണ സുധാകരന് നൽകി ഇക്കാര്യം വ്യക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി. സുധാകരൻ അനുകൂലമായ തന്റെ നിലപാട് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അറിയിച്ചു. അധ്യക്ഷ നിയമനത്തിൽ ഗ്രൂപ്പുകൾ നടത്തുന്ന സമ്മർദ്ദത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ നയിക്കാൻ കെ സുധാകരനെ സാധിക്കൂവെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയെ അറിയിച്ചു. കെ സുധാകരനുമായി താൻ നേരത്തെ ഇക്കാര്യത്തിൽ ഡൽഹിയിൽ ആശയവിനിമയം നടത്തിയിരുന്നതായും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സമാനമായി അശോക് ചവാൻ സമിതിയെ തന്റെ അഭിപ്രായം അറിയിച്ച രാഹുൽ ഗാന്ധി കേരളത്തിലെ തോൽവിയുടെ കാരണം ഗ്രൂപ്പുകളാണെന്ന് വ്യക്തമാക്കി. മുല്ലപ്പള്ളിയുടെ സ്വാധീനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗീകരിക്കപ്പെടാതിരുന്നത് ഗ്രൂപ്പുകളുടെ സ്വാധീനം മുല്ലപ്പള്ളി അംഗീകരിച്ചതുകൊണ്ടാണ്. സ്ഥാനാർത്ഥിയാകണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം മുല്ലപ്പള്ളി അനുസരിച്ചിരുന്നില്ല. ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് മുല്ലപ്പള്ളി വിധേയനായെന്നും റിപ്പോർട്ട് പറയുന്നു. അശോക് ചവാൻ സമിതിയെയും രാഹുൽ ഗാന്ധി നിലപാടറിയിച്ചിട്ടുണ്ട്. അതേസമയം മുല്ലപ്പള്ളി സമിതിയോട് സഹകരിക്കുന്നില്ലെന്ന് അശോക് ചവാൻ കോൺഗ്രസ് അധ്യക്ഷയെ അറിയിച്ചു. സുപ്രധാന വിഷയങ്ങളിൽ മുല്ലപ്പള്ളിയുടെ നിലപാട് അറിയിക്കാത്തത് സമിതിയുടെ ലക്ഷ്യത്തെ അപ്രസക്തമാക്കും. റിപ്പോർട്ട് തയ്യാറാകുന്നത് വൈകാൻ കാരണമാകുമെന്ന ആശങ്കയും ചവാൻ നേതൃത്വത്തെ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.